കണ്ണൂരിലെ അക്രമ രാഷ്ട്രീയത്തിന്റെ ഇരയായി സാരമായി പൊള്ളലേറ്റ മധ്യവയസ്കൻ തിരിഞ്ഞു നോക്കാൻ ആളില്ലാതെ ഒരു മാസമായി ആശുപത്രിയിൽ. ബി ജെ പി ഓഫീസ് സി പി എം പ്രവർത്തകർ കത്തിക്കുന്നതിനിടയിലാണ് വരാന്തയിൽ കിടന്നുറങ്ങിയ മൂപ്പൻപാറ സ്വദേശി സുരേഷിന് പൊള്ളലേറ്റത്. വീടില്ലാത്തതിനാൽ കടത്തിനിൽ കിടക്കേണ്ടി വന്ന സുരേഷിനെ ഇരു പാർട്ടികളും കൈയൊഴിഞ്ഞു. ശബരിമല വിഷയത്തിൽ സി പി എം ബി ജെ പി സംഘർഷം രൂക്ഷമായിരിക്കെ ജനുവരി 3-നാണ് കണ്ണൂർ പുതിയ തെരുവിലെ ബി ജെ പി ഓഫീസിന് രാത്രിയിൽ തീയിട്ടത്. പന്തൽപ്പണി കഴിഞ്ഞെത്തി വരാന്തയിൽ കിടന്നുറങ്ങുകയായിരുന്ന സുരേഷും തീയിൽപ്പെട്ടുപോയി. ഡീസൽ ഇങ്ങനെ ഒഴിക്കുമെഞ്ചിന് തീയപ്പാട് ഭുഞ്ചിൽ തീയപ്പാട് കത്തിച്ചാടും ഭുഞ്ചിൽ പാടും ആളെയും കണ്ടിട്ടില്ല, മൂക്കിന് കെട്ടി. വീട്ടുകാർ കൈയൊഴിഞ്ഞ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഭാഗമല്ലാത്ത സുരേഷ് 40%-ൽ അധികം പൊള്ളലേറ്റ് ഒരു മാസത്തോളമായി പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. എന്ന് ആശുപത്രി വിടാനാകുമെന്നോ നടക്കാനാകുമെന്നോ പറയാറായിട്ടില്ല. രണ്ട് മുട്ടിൻ്റെയും അഴുക്കിൽ പൊട്ടുണ്ട്. അത് ഉണക്കം വന്നാലേ ശരിക്ക് കാല് നിർത്തി വെക്കാൻ കഴിയും. അത് ഉണങ്ങിക്കഴിഞ്ഞാൽ നടക്കാൻ കഴിയുന്ന തോന്നും. കൂടെ പണിയെടുക്കുന്നവരാണ് പ്രാഥമിക കൃത്യങ്ങൾക്ക് പോലും സഹായിക്കുന്നത്. ചികിത്സാ ചെലവിന് കെട്ടിടമുടമയും തൊഴിലുടമയും നഴ്സുമാരും സഹായിക്കും. പിന്നെ ഇതുവരെ ഇപ്പോൾ ഒരു മാസമായി നിൽക്കുന്നു. കാര്യം പിന്നെ വിചാരിച്ചിരുന്നു നടക്കുകയും ചെയ്തില്ല, കാരണം നടക്കാൻ കഴിയില്ല. തീക്കളി കൊണ്ട് ജീവിതം തകർത്ത പാർട്ടിക്കാരാകട്ടെ സഹായിക്കാമെന്ന ഉറപ്പുകൾ നൽകി സൗകര്യപൂർവ്വം കൈയൊഴിഞ്ഞു. ബി ജെ പി കാരാ ചെയ്തതെന്നും പറയുന്നു, പിന്നെ മാർക്കറ്റുകാരാ ചെയ്തതെന്നും പറയുന്നു. ആളാരാന്ന് ഞാൻ കണ്ടിട്ടില്ല. മാർക്കറ്റുകാരൻ്റെ കാര്യം പറഞ്ഞ് ആശുപത്രിയിലേക്ക് പോലും എന്താ വേണ്ട ചെയ്യുക, പക്ഷെ ഒന്നും ചെയ്തിട്ടില്ലെന്നാ പറയുന്നു. സി പി എം പ്രവർത്തകരായ രണ്ടുപേരാണ് കേസിൽ പിടിയിലായത്. തന്നെ ഈ ഗതിയിലാക്കിയവരോട് ചികിത്സാ സഹായം പോലും ആവശ്യപ്പെടാൻ കഴിയാത്ത വിധം നിസ്സഹായതയിലാണ് സുരേഷ്.